ലോ ഓഫ് അട്രാക്ഷൻ്റെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ് ആക്ട് ആസ് ഇഫ്. ലഭിച്ചതുപോലെ അഭിനയിക്കുക. ഇതിനെ ഞാനൊന്ന് സിമ്പിളായി ഇവിടെ പറയാം. ഒരു ഫാക്റ്റ് ഒന്ന് ചിന്തിക്കൂ. നമ്മൾ കാണുന്ന ഏതെങ്കിലും ജില്ലയുടെ ഒരു കളക്ടർ, അത്തരത്തിൽ ഒരു നിലയിലേക്ക് ഒരു വ്യക്തിയെ കൊണ്ടുചെന്നെത്തിക്കുന്നത് എന്താണ്? മറ്റൊന്നുമല്ല, അദ്ദേഹത്തിൻ്റെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഏതെങ്കിലും ഒരു സമയത്ത്, ഒരുപക്ഷെ കുട്ടിക്കാലത്തായിരിക്കാം, അല്ലെങ്കിൽ രക്ഷിതാക്കളുടെ ഇഷ്ടത്തിനായിരിക്കാം, ഒരു പ്രാവശ്യം അദ്ദേഹത്തിന് തോന്നുകയാണ് കോൺഷ്യസ് മൈൻഡിൽ ഒരു കളക്ടറായാൽ കൊള്ളാം. അതുകൊണ്ട് തന്നെ അദ്ദേഹം അതിനുതകുന്ന തരത്തിലുള്ള സുഹൃത്തുക്കളുമായി ബന്ധം സ്ഥാപിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവാം. നല്ല രീതിയിൽ സംസാരിക്കാനും ഡ്രസ്സ് ചെയ്യാനും ശ്രമിച്ചിട്ടുണ്ടാവാം. അദ്ദേഹത്തിൻ്റെ പഠിക്കുന്ന സ്ഥലവും സൗകര്യങ്ങളുമൊക്കെ അതേ തരത്തിൽ കീപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടാവാം. ഒരു കളക്ടറായി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വ്യത്യസ്തമായ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ എന്ന് ചിന്തിച്ചിട്ടുണ്ടാവാം. ഈവൻ ഒരു പെണ്ണ് വാങ്ങിക്കുന്നെങ്കിൽ പോലും അതിന് ഒരു കളക്ടറുടെ മൈൻഡിലായിരിക്കും അദ്ദേഹം സമീപിച്ചിട്ടുണ്ടാവുക. ഇത്തരത്തിൽ അദ്ദേഹം അറിയാതെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഫ്യൂച്ചറിലേക്ക് വേണ്ടിയുള്ള ഒരു കാര്യത്തിന് അദ്ദേഹം പ്രിപ്പയർ ചെയ്യുകയായിരുന്നു, അഭിനയിക്കുകയായിരുന്നു. ഇത് തന്നെയാണ് ആക്ട് ആസ് ഇഫ്. ലോ ഓഫ് അട്രാക്ഷൻ്റെ അനന്തമായ സാധ്യതകളിൽ ഏറ്റവും കൂടുതൽ എഫക്റ്റീവായിട്ടുള്ള ഒന്നാണ് ഇത്. പറയുമ്പോൾ വളരെ സിമ്പിളായ ഒരു ഗെയിമായി നമുക്ക് തോന്നുമെങ്കിലും സൈക്കോതെറാപ്പിയുടെ മോസ്റ്റ് റെസ്പെക്റ്റഡ് ടൂളായി സയൻറ്റിഫിക് ലോകം വിലയിരുത്തുന്ന ഒരു ടോപ്പിക്കാണ് ആക്ട് ആസ് ഇഫ്. കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി, CBT എന്നിതറിയപ്പെടുന്നു. വലിയ പേയ്മെൻ്റ് വരുന്ന കോഴ്സുകൾ പോലും ഈയൊരു CBTയിൽ ഇന്ന് നിലവാരത്തിലുണ്ട്. നമ്മൾ നമ്മുടെ ചുറ്റിലും കാണുന്ന എല്ലാ സോളിഡ് വസ്തുക്കളും, ബിൽഡിങ്ങുകളും വാഹനങ്ങളും അല്ലെങ്കിൽ സ്ഥാനമാനങ്ങളും എല്ലാം കോൺഷ്യസ് മൈൻഡിൽ നിന്ന് വന്നിട്ടുള്ള എനർജിയുടെ റിഫ്ലക്ഷനാണ്. ഇവിടെയാണ് ആക്ട് ആസ് ഇഫിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാവുന്നത്. നാം നേരത്തെ പറഞ്ഞ ജില്ലാ കളക്ടറുടെ എക്സാമ്പിളിൽ അദ്ദേഹത്തിന് സാഹചര്യങ്ങളെല്ലാം ഓക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം അറിയാതെ ആ ഒരു നിലയിൽ ആക്ട് ചെയ്തു പോവുകയായിരുന്നു. എന്നാൽ ആക്ട് ആസ് ഇഫിൻ്റെ തീം ഇങ്ങനെയാണ്: നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മൾ മനഃപൂർവ്വം വരാൻ പോകുന്ന ഫ്യൂച്ചറിനെ നമ്മൾ ഇപ്പോൾ അഭിനയിച്ചു തുടങ്ങുന്നു. കാരണം നമുക്കറിയാം, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് ലഭിക്കുന്ന ഉദ്ദീപനങ്ങൾ പോസിറ്റീവാണെങ്കിലും നെഗറ്റീവാണെങ്കിലും അത് ഏറ്റെടുത്ത് മാത്രമേ പരിചയമുള്ളൂ. അത് ശരിയോ തെറ്റോ എന്ന് നോക്കില്ല. നിരന്തരം റിപ്പീറ്റഡായി ഒരേ തരത്തിലുള്ള ഉദ്ദീപനങ്ങൾ വന്നുകൊണ്ടിരുന്നാൽ അത് ആക്സെപ്റ്റ് ചെയ്ത് വയ്ക്കുന്നു, ഒരു ഹാബിറ്റാക്കി മാറ്റുന്നു. ഇത്തരം ഹാബിറ്റുകളാണ് ലോ ഓഫ് അട്രാക്ഷനുമായി ചേർന്ന് പ്രവർത്തിച്ച് നമുക്ക് അനുകൂലമായ സാഹചര്യങ്ങളും വിപരീതമായ സാഹചര്യവും ഒരുക്കിത്തരുന്നത്. സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഈ ഒരു സവിശേഷതയെ നമ്മൾ ആക്ട് ആസ് ഇഫിലൂടെ ഇവിടെ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ അതറിയാതെ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് നമ്മൾ ആക്ട് ആസ് ഇഫിലൂടെ എത്തിക്കുന്നു. ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന നിലവാരത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കും. അതിനുതകുന്ന സാഹചര്യങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെട്ടിരിക്കും. നമ്മൾ എന്തെങ്കിലും അതിയായി ആഗ്രഹിക്കുന്നെങ്കിൽ അതൊരു പോസ്റ്റാവാം, അതിയായ സമ്പാദ്യങ്ങളാവാം, നല്ല സന്തോഷകരമായ ജീവിതമാവാം, പവർഫുൾ ഹെൽത്ത് ആവാം. അത് ഓൾറെഡി നമ്മളിൽ ലഭിച്ചിരിക്കുന്നത് പോലെ നമ്മൾ അഭിനയിക്കാൻ തയ്യാറാവുന്നു. ഇത്തരത്തിൽ നമ്മൾ പെരുമാറുമ്പോൾ അതിനനുസരിച്ചുള്ള സാഹചര്യങ്ങളും ചുറ്റുപാടുകളും നമ്മളിലേക്ക് എത്തിക്കാൻ നമ്മൾ എഫേർട്ട് എടുത്തേ മതിയാവൂ. നിങ്ങൾ മാറാൻ ഉദ്ദേശിക്കുന്ന നിലവാരത്തെ സപ്പോർട്ട് ചെയ്യുന്ന സുഹൃത്തുക്കളെ മാത്രം നിങ്ങൾ കൂടെ കൂട്ടുക. മറ്റുള്ളവരുടെ ഇടയിൽ നിങ്ങളുടെ ലക്ഷ്യത്തെ സ്പ്രെഡ് ചെയ്യാതെ കീപ്പ് ചെയ്യുക. കാരണം ഈയൊരു ടാർഗറ്റ് അത് നിങ്ങളുടേത് മാത്രമാണ്, അത് നിങ്ങൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഇവിടെ സാഹചര്യവും സമൂഹവും നമുക്ക് എത്ര കണ്ട് അനുകൂലമല്ലെങ്കിലും നമ്മൾ ആയിത്തീരാൻ ആഗ്രഹിക്കുന്ന ആ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ആ ഒരു സ്ഥാനം അത് നമുക്ക് ലഭ്യമാവുന്നതിന് മുൻപേ നമ്മൾ അഭിനയിച്ചു തുടങ്ങുന്നു, അതുപോലെ ഫീൽ ചെയ്തു തുടങ്ങുന്നു,
അതുപോലെ സംസാരിച്ചു തുടങ്ങുന്നു. ഇവിടെ ആക്ട് ആസ് ഇഫ് സാധ്യമാവുന്നത് ഇത്തരക്കാർക്കാണ്. നമ്മുടെ ലക്ഷ്യങ്ങൾ അതിനെ അനുകൂലിക്കാത്തവരുമായി ഷെയർ ചെയ്യാതിരിക്കുക, നിരന്തരം എഫേർട്ട് എടുത്തുകൊണ്ടിരിക്കുക, ആ ഒരു ക്യാരക്ടറായി ഫീൽ ചെയ്ത് അഭിനയിച്ച് തുടങ്ങുക, അതുപോലെ സംസാരിച്ച് തുടങ്ങുക, അതിനെ അനുകൂലിക്കുന്ന തരത്തിലുള്ള എക്യുപ്മെൻസുകൾ സ്വന്തമാക്കുക, എനിക്കിത് സാധ്യമാണ് എന്ന് നിരന്തരം വിശ്വസിക്കുക, 30 ദിവസം കണ്ടിന്യൂ ചെയ്യുക. തുടർന്ന് നിങ്ങളിൽ ആ ഒരു സ്വഭാവം പെർമനൻ്റായി നിലനിൽക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ആത്മാർത്ഥമായി സിനിമയിൽ അഭിനയിക്കുന്ന പലരിലും ഒരു ക്യാരക്ടറിനെ സ്വന്തമാക്കി കഴിഞ്ഞാൽ അത് വിട്ടുപോവാൻ വളരെ പ്രയാസമനുഭവിക്കുന്നത്. ഇത്തരത്തിൽ ആത്മാർത്ഥമായി എഫേർട്ട് എടുക്കാൻ തയ്യാറാണെങ്കിൽ ഏതൊരു വ്യക്തിക്കും കളക്ടറാവാം, കോടിപതിയാവാം, നല്ല മനസ്സിനുടമയാവാം. കാരണം നിങ്ങളിൽ അത്തരത്തിലൊരു സ്വഭാവം വന്നു കഴിഞ്ഞാൽ ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം അതിനുതകുന്ന നല്ല സാഹചര്യങ്ങൾ നിങ്ങളെ അട്രാക്ട് ചെയ്തിരിക്കും. ഇതിനായി നാം നിരന്തരം സ്വയം മോട്ടിവേറ്റഡ് ആയിക്കൊണ്ടേയിരിക്കണം. അതേപോലെ നിങ്ങളൊരു പണക്കാരനാവാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന ബില്ലുകളിൽ ഹാപ്പിനെസ് കണ്ടെത്തുക. നമ്മുടെ നല്ല കാര്യത്തിനായി നാം ചിലവഴിക്കാൻ തയ്യാറാവുമ്പോൾ അതിൽ നിന്ന് കൂടുതലായി എന്നിലേക്ക് വരുമെന്ന് നിഷ്കളങ്കമായി ചിന്തിക്കുക. ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ അനുഗ്രഹീതനാണെന്നും സ്പിരിച്വലി എനിക്ക് എല്ലാവിധ സപ്പോർട്ടും ലഭിക്കുന്നുണ്ടെന്നും മനസ്സിൽ പറയുക. ഇതാണ് ആക്ട് ആസ് ഇഫിൻ്റെ കൺസെപ്റ്റ്. പാശ്ചാത്യ രാജ്യങ്ങളിലും മറ്റും നമുക്ക് എത്തിച്ചേരേണ്ട ലക്ഷ്യങ്ങളുടെ സാഹചര്യങ്ങളെ ലക്ഷ്യങ്ങൾ നൽകിയാൽ ആർട്ടിഫിഷ്യലായി നിർമ്മിച്ചു തരുന്നു. അതുപോലുള്ള ആളുകളുടെ കൂടെയുള്ള ഒരു ഫീൽഡ് നമുക്കൊരുക്കിത്തരുന്നു. നമ്മുടെ ചിന്തകളെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് മാത്രം കേന്ദ്രീകരിക്കാൻ അവർ നമ്മെ സഹായിക്കുന്നു. ആയതിനാൽ ഇതിൻ്റെ സാധ്യത നാം തിരിച്ചറിയേണ്ടത് അനിവാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. ടോൾസ്റ്റോയ് മുതൽ അരിസ്റ്റോട്ടിൽ വരെ ഈ ഒരു ആക്ട് ആസ് ഇഫിനെ കുറിച്ച് പഠിച്ചിരുന്നു. അബ്രഹാം ആൻഡ് ഈസ്റ്റർ ഹിക്സിൻ്റെ പ്രശസ്തമായ ബുക്കിലെല്ലാം ആക്ട് ആസ് ഇഫിനെ വ്യക്തമായി പ്രതിപാദിച്ചിരിക്കുന്നു. 1920 പ്രസിദ്ധീകരിച്ച ഫ്ലോറൻസ് കോയൽ ഷിന്നിൻ്റെ ഗെയിം ഓഫ് ലൈഫ് എന്ന ബുക്കിൽ ആക്ട് ആസ് ഇഫിനെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങളിലേക്ക് ആക്ട് ആസ് ഇഫിലൂടെ എത്തിച്ചേരാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.